മനുഷ്യരല്ലാതെ സംസാരിക്കാൻ കഴിയുന്ന വേറെ ജീവികൾ ഉണ്ടോ? ഉണ്ട്. ഓരോ മൃഗങ്ങൾക്കും അവരുടെ സ്വന്തമായ ഭാഷയുണ്ട്. പക്ഷെ ഈ മൃഗങ്ങളുടെ ഭാഷയെല്ലാം ഓരോ പദത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. അതായത് നമ്മൾ മനുഷ്യർ പറയുന്ന പോലെ സെന്റൻസ് ഒന്നും മൃഗങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഈ വാണിംഗ് കൊടുക്കുക, തൻ്റെ കുട്ടികളോട് സേഫായി ഇരിക്കാൻ പറയുക, ഇങ്ങനെ വേർഡ്സ് കൊണ്ട് മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് മൃഗങ്ങളിൽ നടക്കുന്നത്. ശരി, ഒരു ചോദ്യം. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലെ ഒരേ മൃഗങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുക ഒരേ ഭാഷ തന്നെയാണോ, അതോ ഇവർക്കും വെവ്വേറെ ഭാഷകൾ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉദാഹരണത്തിന്, നമ്മൾ ആഫ്രിക്കയിലെ ഒരു സിംഹത്തെയും ഇന്ത്യയിലെ ഗിർ വനത്തിലെ ഒരു സിംഹത്തെയും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഉത്തരം, അതെ. ആഫ്രിക്കൻ സിംഹം പറയുന്നത് ഇന്ത്യൻ സിംഹങ്ങൾക്കും മനസ്സിലാകും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. സിംഹം എന്ന ജീവി ഉണ്ടായത് ആഫ്രിക്കയിലാണ്. ഈ സമയത്ത് തന്നെ ആവണം ഇവരുടെ ഭാഷയും ഇവർ ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് ഈ സിംഹങ്ങൾ പടർന്ന് പല സ്ഥലങ്ങളിൽ എത്തുകയും കാലക്രമേണ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സിംഹങ്ങളെല്ലാം വംശനാശം സംഭവിച്ച് ഇല്ലാതാവുകയും ചെയ്തു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ സിംഹം, ആഫ്രിക്കൻ സിംഹം എന്ന രണ്ട് സ്പീഷീസ് ആണെങ്കിലും ഇവർ രണ്ടുപേരുടെയും റൂട്ട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സെയിം ഭാഷ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ രസകരമായ കാര്യം, നമ്മുടെ ആടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരിടയിൽ പല ഭാഷകളുണ്ടെന്നാണ്. നിങ്ങൾ യൂറോപ്പിലെ ഒരു ആടിനെ എടുത്ത് നമ്മുടെ നാട്ടിലെ ആടുകളുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ സിംഹങ്ങളെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ആടുകളുമെല്ലാം ഒരു പൊതു പൂർവികളിൽ നിന്ന് തന്നെ ഉണ്ടായ വ്യക്തികൾ തന്നെയാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ആടുകൾക്ക് ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളുണ്ടായി? കാരണം ഈ മൃഗങ്ങളുടെ ഭാഷയെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവയുടെ ആവാസ മേഖലയുടെ ജിയോഗ്രഫി. ഉദാഹരണത്തിന്, മലമുകളിൽ കയറേണ്ട മൗണ്ടൻ ഗോട്ടിന് പറയേണ്ട കാര്യങ്ങൾ ആയിരിക്കില്ല മൈതാന കാടുകളിൽ മേയുന്ന ആടുകൾക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവയുടെ ഇടയിൽ ഒരു വ്യത്യസ്ത ഭാഷകൾ ഉണ്ടായത്. എന്നാൽ സിംഹങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഒരേപോലുള്ള ആവാസ മേഖലയിൽ കഴിയുന്ന ആഫ്രിക്കൻ സിംഹവും ഇന്ത്യൻ സിംഹവും കാലങ്ങൾ പലതും കഴിഞ്ഞിട്ടും ഒരേ രീതിയിൽ തന്നെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇവരുടെ ഭാഷ ഒരുപോലെ ആയത്.